പത്തനംതിട്ട വള്ളിക്കോട് കഴിഞ്ഞ ദിവസം ഓടയിൽ വീണ ബൈക്ക് യാത്രികന്റെ തലയിൽ കമ്പി കുത്തിക്കയറിയ സംഭവം കേരള സമൂഹം കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതായുണ്ട്. പൊതുനിരത്തിൽ ഇത്തരത്തിൽ അപകടക്കെണി ഒരുക്കുന്നത് ആര്? കോന്നി ചന്ദനപ്പള്ളി റോഡിൽ പൂട്ടുകെട്ട തെന്നിമാറിയാണ് ബൈക്ക് യാത്രക്കാരനായ യദുകൃഷ്ണ അപകടത്തിൽപ്പെടുന്നത്. റോഡ് നിർമ്മാണത്തിലെ ഇത്തരം അശാസ്ത്രീയ പ്രവണത ഈ റോഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വെള്ളക്കെട്ടിന് പരിഹാരം എന്ന വണ്ണം ഇവിടെ പൂട്ടുകെട്ട പാകിയതു മുതൽ ശക്തമായ എതിർപ്പുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. നിലവാരമില്ലാത്ത കെട്ടുകൾ പാകിയതിനെതിരെ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമൊന്നുമുണ്ടായില്ല. സമീപത്ത് നടത്തിയ ഓട നിർമ്മാണത്തിലെ അപാകതയും ഓടയ്ക്ക് മൂടിയില്ലാത്തതും പരാതിയായി ഉന്നയിച്ചപ്പോഴും മൌനം തുടർന്നു. നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത കരാറുകാരനുമായി നാട്ടുകാർ നടത്തിയത് അവസാനിക്കാത്ത യുദ്ധങ്ങൾ. പൂട്ടുകെട്ടയിൽ തെന്നി അപകടത്തിൽപ്പെട്ടത് നിരവധി വാഹനങ്ങൾ. ഒടുവിൽ യദുവെന്ന ചെറുപ്പക്കാരനെ കാത്തിരുന്നതോ പ്രതീക്ഷിച്ചതിലും വലിയ അപകടം. ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരനു വേണ്ടി ഇതുവരെ സമാധാനം പറയാൻ ഒരു അധികാരിയെയും കണ്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജനകീയ പ്രക്ഷോഭം ഉയർന്നതോടെ സ്ഥലം MLA പൂട്ടുകെട്ട പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു. അതോടെ അതിവേഗത്തിൽ റോഡിലെ പൂട്ടുകെട്ടകൾ പൊളിച്ചു മാറ്റി. അപ്പോഴും മൂടിയില്ലാത്ത ഓടകൾ എല്ലാത്തിനും സാക്ഷിയായി അവിടെയുണ്ട്. യദുവെന്ന ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ വേണ്ടിവന്നോ അധികാരികൾക്ക് തിരിച്ചറിവുണ്ടാകാൻ? അപ്പോഴും യദുവിന്റെ കുടുംബത്തോട് തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ എങ്ങനെ നിശബ്ദരായിരിക്കാൻ കഴിയും? നാട്ടുകാർ യദുവിനു വേണ്ടി നടത്തിവരുന്ന ധനസമാഹരണം തുടരുകയാണ്. വഴിയിൽ ഇനിയും അപകടങ്ങളേറെയുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.